ചോക്കിൽ നിന്നും അനൂപ് ദാസ് നമുക്കൊപ്പം ഉണ്ട്. അനൂപ്, ഗുഡ് മോർണിംഗ്. ഡൽഹിയൊക്കെ ത്രിവർണ്ണ നിറത്താൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരിക്കും എല്ലായിടും, അല്ലേ? എങ്ങനെയാണ് ഹർഘർ തിരംഗ ഡൽഹി പോലുള്ള ഒരു തലസ്ഥാന നഗരത്തെ, എങ്ങനെയാണ് ആ ക്യാമ്പയിൻ നടക്കുന്നത്, എന്തൊക്കെയാണ് മറ്റൊരുക്കങ്ങൾ? ഇനി രണ്ട് ദിവസമാണല്ലോ എൻ്റെ ഏറ്റവും വിപുലമായ പരിപാടികൾക്ക് അവശേഷിക്കുന്നത്. ഗുഡ് മോർണിംഗ് ദിവീഷ്. രാജ്യമൊട്ടാകെ, ഡൽഹി ഉൾപ്പെടെ ആകെ, ത്രിവർണം എല്ലായിടത്തും ഉയർന്നു കാണാം എന്നതാണ് ഇന്നത്തെ പ്രത്യേകത. 20 കോടി വീടുകളിൽ രാജ്യത്താകമാനം ദേശീയ പതാക ഉയരും എന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ രാവിലെ വീടുകളിൽ, ഇപ്പോൾ വരുന്ന വഴിക്കെല്ലാം കാണാമായിരുന്നു വീടുകളിൽ കൊടി ഉയർത്തിയ കാഴ്ച. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം, വാഹനങ്ങളാകെ ഈ മൂവർണ്ണ കൊടിയുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയെല്ലാം കാണാം. രാവിലെ വിജയ് ചൗക്കിലെ പ്രധാനപ്പെട്ട ഇടത്ത് നിന്ന് രാഷ്ട്രപതി ഭവന്റെയും പാർലമെൻറ്റിൻ്റെ നോർത്ത് ബ്ലോക്ക്, സൗത്ത് ബ്ലോക്ക് ഇതിൻ്റെ മുന്നിൽ വെച്ച് സുന്ദരമായ കാഴ്ചകൾ പകർത്തി ലൈവ് നൽകാമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ ഇവിടെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ വഴികളിലും പോലീസ് പരിശോധനയാണ്. വിജയ് ചൗക്കിനകത്തേക്ക് പുറത്താനുള്ളത് ഞാൻ അകത്തേക്ക് ആളുകളെ കടത്തിവിടുന്നില്ല. അങ്ങനെ ഒരു കാഴ്ച ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ആദ്യമായി നമ്മുടെ രാജ്യത്ത് ദേശീയ പതാക ഉയർത്തിയ സ്ഥലം ഉൾപ്പെടെ അവിടെ കാണാമായിരുന്നു. മൂവർണ്ണ കൊടികൾ കൊണ്ട് അലങ്കൃതമാണ് ആ പ്രദേശം. മാത്രവുമല്ല, നമുക്ക് ഇതാ ദൃശ്യങ്ങളിൽ കാണാം, വാഹനങ്ങളിലും വീടുകളിൽ മാത്രമല്ല വാഹനങ്ങളിലും മറ്റ് സ്ഥാപനങ്ങളിലും എല്ലാം മൂവർണ്ണ കൊടി കൊണ്ട് അലങ്കരിച്ചതിൻ്റെ കാഴ്ചയുണ്ട്. എന്തായാലും ഇതാദ്യമായിട്ടാണ് 75 വർഷത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും നമ്മുടെ ദേശീയ പതാക ഉയർത്തുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന, ആ ആഹ്വാനത്തോട് ചേർന്ന് നിൽക്കുന്ന കാഴ്ചകളാണ് ഡൽഹിയിൽ നിന്ന് കാണുന്നത്, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്നത്. ശരി, ഡൽഹിയിൽ നിന്നുള്ള കാഴ്ചകളാണ് അനൂപ് ദാസ് പങ്കുവച്ചത്.